LDF അവിടെ ഈ UDF ഭൂരിപക്ഷത്തിനായി ഭൂരിപക്ഷം കൂട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ LDF അവിടെ നല്ല അടിത്തറയുള്ള സംസ്ഥാനത്തുടനീളമുള്ളതുപോലെ തന്നെ നല്ല അടിത്തറ ഈ മണ്ഡലത്തിലുള്ള ഒരു മുന്നണി തന്നെയാണ് LDF. അതുകൊണ്ട് തന്നെ അവരെ അത്ര ചെറുതായി കാണാൻ കഴിയില്ല. ഇന്ന് കലാശക്കൊട്ട സമയത്തും നമ്മൾ അല്പം മുമ്പ് കണ്ടത് സത്യൻ മൊകേരി നൃത്തം വെക്കുന്ന, ചിരിച്ചുകൊണ്ട് നൃത്തം വെക്കുന്ന രംഗമാണ്. അതായത് LDF വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള സൂചന തന്നെയല്ലേ അനീസ് ഈ കാണുന്ന ഇന്ന് കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും നോഫൽ, ആത്മവിശ്വാസം തകർക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളായിരുന്നു UDF ക്യാമ്പ് അഴിച്ചുവിട്ടത്. ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് തങ്ങൾ സംസാരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ ആര് എന്നതല്ല അവരോടല്ല തങ്ങളുടെ മത്സരം. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തോടാണ് തങ്ങളുടെ മത്സരം എന്ന് തുടങ്ങിയുള്ള പ്രചാരണങ്ങളായിരുന്നു അവർ അഴിച്ചുവിട്ടിരുന്നത്. പക്ഷേ ഒരടി പോലും പിന്നോക്കം പോകാതിരിക്കാൻ LDF ക്യാമ്പ് ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഒരു അവസാന കാഴ്ചയായിരുന്നു ഇന്നിപ്പോൾ കൊട്ടിക്കലാശവേദിയിൽ നമ്മൾ കണ്ടത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് കൽപ്പറ്റ നഗരത്തിലേക്ക് ആളുകൾ ഒഴുകി തുടങ്ങിയത്. കൽപ്പറ്റയെ ചെഞ്ചായമണിയിച്ചുകൊണ്ട് തന്നെ 100 കണക്കിന് പ്രവർത്തകർ ബാൻഡ് വാദ്യങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടി വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് ആളുകൾ തടിച്ചുകൂടിയത്. കൃഷിമന്ത്രി P.പ്രസാദ് അടക്കമുള്ള ആളുകൾ സത്യമൊകേരിയോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. സത്യമൊകേരി തുറന്ന വാഹനത്തിൽ പുതിയ സ്റ്റാൻഡ് മുതൽ ചുങ്കം ജംഗ്ഷൻ വരെ ഒരു യാത്ര ചെയ്തു. അതിൽ വലിയ തരത്തിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു, ജനക്കൂട്ടമുണ്ടായിരുന്നു. LDFന്റെ ഘടകകക്ഷികൾ എല്ലാവരും തന്നെ, അണികളും നേതാക്കളും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് റോഡ് ഷോ ഉണ്ടായത്. ഈ റോഡ് ഷോയ്ക്ക് ശേഷം 6 മണിയോടുകൂടി ഈ കൊട്ടിക്കലാശം അവസാനിച്ചു. ഒരു പെട്ടെന്ന് 6 മണിയോടുകൂടി അവസാനിക്കുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, ഈ അവസാന നിമിഷത്തിൽ എന്താണ് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞത് ഉറച്ച വിജയപ്രതീക്ഷയാണ്, മറ്റൊന്നും തങ്ങളുടെ മുന്നിലില്ല, തങ്ങൾ ഭൂരിപക്ഷത്തെക്കുറിച്ചോ മറ്റു അത്തരം പ്രചരണങ്ങളിലൊന്നും വീഴുന്നില്ല, അതുകൊണ്ട് തന്നെ ഉറച്ച വിജയപ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ തവണ സത്യം മൊകേരി ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ചെറിയ ഒരു വ്യത്യാസത്തിലാണ് വിജയം കൈവിട്ടു പോയത്. കേവലം 20,000 വോട്ടിനാണ് MI ഷാനവാസിനോട് അന്ന് പരാജയപ്പെട്ടത്. അതെന്തായാലും ഇത്തവണ തിരിച്ചു പിടിക്കാനാകുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പതിഞ്ഞ താളത്തിൽ തുടങ്ങി വലിയ മുറുക്കത്തോടുകൂടി അതിൻ്റെ ആവേശത്തോടുകൂടി ക്ലൈമാക്സിൽ സമാപിക്കുന്ന ഒരു കൊട്ടിക്കലാശമാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ഏതായാലും LDF ക്യാമ്പും ഒരു തരി പോലും പിന്നാക്കം പോകാൻ തയ്യാറായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കൊട്ടിക്കലാശത്തിലെ കാഴ്ചകളെല്ലാം. തന്നെ വലിയ ആവേശം തന്നെയാണ് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള നേതാക്കളും അതുപോലെ സാധാരണ അണികളും കാഴ്ചവെച്ചത്. നൗഫൽ, യെസ്, അതായത് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ LDF തയ്യാറല്ല. സത്യൻ മൊകേരി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ MI ഷാനവാസിനോട് വളരെ കുറഞ്ഞ 20,000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിനാണ് അന്ന് MI ഷാനവാസിന് സത്യൻ മൊകേരിയോട് ജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ താൻ കനത്ത പോരാട്ട കാഴ്ചവെക്കുമെന്നുള്ള ആത്മവിശ്വാസം സത്യൻ മൊകേരി പ്രകടിപ്പിക്കുന്നുണ്ട്. അനീസാണ് വിവരങ്ങൾ നൽകിയത്.